നമസ്കാരം ഇസ്ലാമിക ഭീകരവാദത്തെ എന്ന കടുത്ത ആരോപണം നേരിടുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആവശ്യത്തിലധികം എടുത്തിട്ട് അലക്കുന്ന ഒരു പദമാണ് ഫാസിസം എന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാർ ഫാസിസ്റ്റുകളാണ് എന്നാണ് കേരളത്തിലെ ഇടത് ഇസ്ലാമിക മാധ്യമങ്ങളും ദേശീയ തലത്തിൽ കോൺഗ്രസും ലോക്കൽ തലത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും ഇസ്ലാമിക പാർട്ടികളും സാംസ്കാരിക നായകന്മാരും ആരോപിക്കുന്നത് എല്ലാവരും എടുത്തു ഉപയോഗിക്കുന്നുവെങ്കിലും എന്താണ് ഫാസിസം എന്ന് പലർക്കും അറിയില്ല ഫാസിസം എന്നത് ലളിതമായി പറഞ്ഞാൽ പൗരസ്വാതന്ത്ര്യം നിഷേധിക്കുകയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വിലക്കുകയും എതിരഭിപ്രായങ്ങളെ അടിച്ചമർത്തുകയും സൈനികാധിപത്യവും തീവ്ര ദേശീയതയും ചേർന്ന ഭരണക്രമമാണ് ബി അല്ലെങ്കിൽ ആർ എങ്ങനെയാണ് ഫാസിസ്റ്റുകളാകുന്നത് ഇന്ത്യയിൽ ഏത് പൗര നിഷേധിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഭരണത്തിലാണ് അടിയന്തരാവസ്ഥ നടപ്പിലാക്കി ഇന്ത്യയിൽ പൗരസ്വാതന്ത്ര്യം നിഷേധിച്ചിട്ടുള്ളത് അല്ലാതെ ബി ജെ പി വരിക്കുമ്പോൾ ഇന്ത്യയിൽ ഭരണഘടന നൽകുന്ന ഒരു പൗരസ്വാതന്ത്ര്യവും എടുത്തു കളഞ്ഞിട്ടില്ല ഏത് പ്രതിപക്ഷ പാർട്ടികൾക്കാണ് ഇന്ത്യയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാത്തത് ഫാസിസ്റ്റ് ഭരണം ആയിരുന്നുവെങ്കിൽ ഇവിടെ വേറെ പാർട്ടികൾ ഉണ്ടാകുമായിരുന്നില്ല എതിരഭിപ്രായങ്ങളെ അടിച്ചമർത്തുന്ന ഏത് സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഉത്തരം മുട്ടിക്കുന്ന മറുപടിയാണോ നിങ്ങളെ അസ്വസ്ഥരാക്കുന്നത് ഇന്ത്യയിൽ ജനാധിപത്യപരമായും ഭരണഘടനാപരമായും അല്ലാതെ ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടോ ഇന്ത്യയിൽ സൈന്യം ഏത് പ്രതിപക്ഷ കക്ഷികളെയാണ് ഇല്ലാതാക്കിയിട്ടുള്ളത് ഏത് ആഭ്യന്തര കാര്യത്തിലാണ് സൈന്യം ഇടപെട്ടിട്ടുള്ളത് ഫാസിസം ഫാസിസം എന്ന് നാഴികയ്ക്ക് നാൽപ്പത് തവണ അലറി വിളിക്കുന്നതല്ലാതെ എന്താണ് ഫാസിസം എന്ന് ഇവറ്റകൾക്ക് പോലും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം രസകരമായ ഒരു കാര്യം ഫാസിസ്റ്റുകൾ കൊന്നതിന്റെ എത്രയോ മടങ്ങ് സാധാരണക്കാരെ കൊന്നുതള്ളിയ പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്നത് ഇവിടെ മറച്ചുവെക്കുന്നു എന്നതാണ് തൊഴിലാളി വർഗ ഏകാധിപത്യമാണ് പാർട്ടി ലക്ഷ്യം എന്ന് പാർട്ടി ഭരണഘടനയിൽ എഴുതിവെച്ചിട്ട് ജനാധിപത്യം പ്രസംഗിക്കുന്ന തനി ഊളകളാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്കും വിദേശത്തു നിന്നും പണം ഒഴുക്കുന്നതിനുമായി ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് ഒരു ശത്രുവിനെ വേണം അതുകൊണ്ടാണ് ഇസ്ലാമിക സംഘടനകൾ ഞങ്ങൾ ആർ എസ് എസിന് എതിരെ എന്നു പറഞ്ഞ് ഫാസിസം എന്ന് നിലവിളിക്കുന്നത് ഇന്ത്യയെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്ന ശേഷമല്ല ഇസ്ലാമിക തീവ്രവാദികൾ തീരുമാനിച്ചത് എന്നോർക്കണം ആർ എസ് എസ്സുകാരൻ ആയതുകൊണ്ടാണോ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതും ദളിതനായ അഭിമന്യുവിനെ അതിക്രൂരമായി അവർ വധിച്ചതും അപ്പോൾ സംഘപരിവാർ അല്ലെങ്കിൽ ആർ എസ് എസ് വിരുദ്ധത എന്നത് ഒരു മൂടുപടം മാത്രമാണ് ഇസ്ലാമിക ഭീകര സംഘടനകളുടെ എല്ലിൻ കഷ്ണങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന മാധ്യമങ്ങളും ഈ ഫാസിസം എന്ന ഇസ്ലാമികവാദം ഏറ്റുപിടിക്കുന്നു എത്രയോ വ്യാജവും വളച്ചൊടിച്ചതും സൃഷ്ടിച്ചതുമായ വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്നത് ഫാസിസം ആയിരുന്നുവെങ്കിൽ ഇവന്മാരെ വിലങ്ങുവെച്ച് തെരുവിലൂടെ നടത്തി ഇവന്റെയൊക്കെ മാധ്യമ സ്ഥാപനങ്ങളും സ്വത്തുമെല്ലാം സർക്കാർ കണ്ടുകെട്ടിയേനെ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ എത്രയോ ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ തെറിവിളിക്കുന്നു ഫാസിസം ആയിരുന്നുവെങ്കിലോ നെഞ്ചിൻകൂട് തുളഞ്ഞേനെ സത്യത്തിൽ ഇവരുടെ പ്രശ്നം ആർ എസ് എസോ ബി ജെ പി ഒന്നുമല്ല ഇന്ത്യയിലെ ജനങ്ങളാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യുന്നില്ല അതിന് ആർ എസ് എസ് എന്തു പിഴച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലും പൊതുതിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പോഴും ബി ജെ പിയെ വിജയിക്കൂ മോദി സർക്കാർ നിലവിലുള്ള കർശന നിയമങ്ങൾ പോലും പൂർണമായും ഉപയോഗിക്കുന്നില്ല എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകര സംഘടനകളെ പണ്ടേ പൂട്ടിക്കെട്ടേണ്ടത് ആയിരുന്നു ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ മോദി സർക്കാർ ഇന്ദിരാഗാന്ധി സർക്കാർ ചെയ്തതിന്റെ പകുതി പോലും ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം ഡൽഹി കലാപ സമയത്ത് വ്യാജവാർത്ത കൊടുത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോഴും സംപ്രേഷണം നടത്തുന്നു എന്നതോർക്കണം ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു ജനാധിപത്യത്തിൽ വിശ്വാസം ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളെയും മതതീവ്ര സംഘടനകളെയും അവർക്ക് ഓശാന പാടുന്ന പ്രവർത്തനം എന്നതിന്റെ മറവിൽ വാർത്തകൾ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളെയും അടിച്ചമർത്തുക തന്നെ വേണം മാധ്യമങ്ങൾ ഒരു തൂണും അല്ല കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യവും മതപ്രചരണവും ആണ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഇവിടെ ഉണ്ടാകേണ്ടത് ഫാസിസം അല്ല അതുക്കും മേലെയാണ് ഫാസിസത്തിനു മുകളിൽ ഭീകരതയുള്ള കമ്മ്യൂണിസവും അതിൻ്റെയും മുകളിൽ ഭീകരതയുള്ള താലിബാനിസവും ചേർന്ന കൂട്ടമാണ് ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ നോക്കുന്നത് അപ്പോൾ ഇതിനെയൊക്കെ അടിച്ചമർത്താൻ ഫാസിസം ഒന്നും പോരാ എന്നതാണ് വസ്തുത അപ്പോൾ കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റുകൾ ആണോ അതുക്കും മേലെ എന്ന് പറയൂ നിങ്ങൾ ഇതിനെ വെറും ഫാസിസം എന്ന് വിളിച്ച് താഴ്ത്തിക്കെട്ടരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു വെബ്ഡെസ്ക് തത്ത്വീ ന്യൂസ്